കുടിയേറ്റക്കാരോട് നിസ്സംഗത കാട്ടുന്നതും അവരെ അവഗണിച്ച് ഒഴിവാക്കുന്നതും ധാർമ്മികക്ഷയത്തിൻ്റെ ലക്ഷണമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. ധാർമ്മികക്ഷയത്തിൻ്റെ വ്യാപനം കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും മാത്രമല്ല മറ്റുള്ളവരെ കൂടി കൂടുതൽ പാർശ്വവൽക്കരിക്കുമെന്നും പരിശുദ്ധ പിതാവ് മുന്നറിയിപ്പ് നൽകി. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും 105-ാമത് ലോക ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച സന്ദേശത്തിലാണ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. സെപ്റ്റംബർ 29 കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ലോകദിനമായി ആചരിക്കുന്നത്. അത് അവരുടെ മാത്രം പ്രശ്നമല്ല എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാചരണത്തിന്റെ ആപ്തവാക്യം. മാർച്ചിൽ തന്നെ വത്തിക്കാൻ അത് പരസ്യപ്പെടുത്തിയിരുന്നു. അത് കുടിയേറ്റക്കാരുടെ മാത്രം പ്രശ്നമല്ല എന്ന ആപ്തവാക്യത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നതാണ് പരിശുദ്ധ പിതാവ് കാലേക്കൂട്ടി പുറപ്പെടുവിച്ച സന്ദേശം. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സംബന്ധിച്ച കാര്യങ്ങൾ അതിൻ്റെ സമഗ്രതയിൽ ലോകജനത, വിശേഷിച്ചും വിശ്വാസികൾ മനസ്സിലാക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്നു. ദിനാചരണത്തിന് 3 മാസം മുന്നേ പേപ്പൽ സന്ദേശം പുറത്തു വന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല, ഭയവും വലിച്ചെറിയൽ സംസ്കാരവുമാണ് തിരസ്കാരത്തിലേക്കും മെച്ചപ്പെട്ടൊരു ജീവിതം തേടുന്നവരെ ഉൾക്കൊള്ളാനുള്ള വിമുഖതയിലേക്കും നമ്മെ നയിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സ്വാഗതം ചെയ്തും സംരക്ഷിച്ചും പ്രോത്സാഹിപ്പിച്ചും ഉൾക്കൊണ്ട് ഉദ്ഗ്രഥനത്തിലേക്ക് നയിച്ചും നമുക്ക് ദൈവത്തിന്റെ നഗരം തീർക്കാനാകുമെന്ന് ഫ്രാൻസിസ് പാപ്പ വിശദീകരിക്കുന്നു. വേദപാരംഗതനായ വിശുദ്ധ അഗസ്തീനോസിന്റെ വിശ്രുത ഗ്രന്ഥങ്ങളിലൊന്നിന്റെ പേരാണ് സിറ്റി ഓഫ് ഗോഡ് അഥവാ ദൈവത്തിന്റെ നഗരം. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സംബന്ധിച്ച കാര്യങ്ങൾ അവരെ മാത്രം സംബന്ധിക്കുന്നവയല്ല, അത് നമ്മെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരുടെയും കാര്യമാണത്. മനുഷ്യകുടുംബത്തിൻ്റെ വർത്തമാനകാലത്തിൻ്റെയും ഭാവിയുടെയും വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. അവരോടുള്ള കരുതൽ നമ്മോട് തന്നെയുള്ള കരുതലാണെന്ന് പരിശുദ്ധ പിതാവ് ലോകജനതയെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.